ഹലോ ഗായ്സ്, ഞങ്ങളുടെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗായ്സ്, ഞങ്ങൾക്ക് 20,000 സബ്സ്ക്രൈബേഴ്സ് ആയി. നിങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്ക് ഒരുപാട് നന്ദി. ഇനി തിരിച്ചും ഞങ്ങൾക്ക് ആ പിന്തുണ ഉണ്ടാവും. അപ്പൊ നമുക്ക് മൂന്നാമത്തെ വീഡിയോയിലേക്ക് പോകാം. മക്കളെ, ഈ കഥ നടക്കുന്നത് നമ്മുടെ സാമൂതിരിന്റെ നാട്ടിലാ. പോർച്ചുഗീസുകാരൻ വാസ്കോഡി ഗാമ കാലുകുത്തിയ നമ്മുടെ കോഴിക്കോട്. ഈ ഡി ജെ പാട്ടും കേട്ട് ഡാൻസ് കളിക്കുന്ന ആരാന്നറിയോ? നമ്മുടെ കഥയിലെ നായകനാണ്. കാണാൻ ലുക്കില്ല എന്നുള്ളതേ ഉള്ളൂ, വോട്ടുകരുത്ത ബുദ്ധിയാവകന്. ഇതാണ് നമ്മുടെ കഥയിലെ നായിക. ഇവളിപ്പൊ കരയുന്നത് അവളെ വീട്ടിൽ നിൽക്കാൻ വിടാഞ്ഞിട്ടല്ല. ഇവനാണ് സംവിധായകൻ. ഇവൻ എന്തിനാണ് മരത്തിൽ കയറി നിൽക്കുന്നത്? മക്കളെ, ഞങ്ങളുടെ കഥ അപ്പൊ തുടങ്ങുകയാണ്. എടി, ഞാൻ അമേരിക്കയെ ജനിക്കാത്തത് നന്നായി. അതെന്താ? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ അവിടെ ജീവിക്കുക? അത് ശരിയാ. എടാ, നീ എങ്ങട്ടാ? ഞാൻ മോന് സ്നേക്ക് വാങ്ങാൻ പോച്ച. വാങ്ങിയൊന്നും കുട്ടിയൊക്കെ കൊടുക്കരുത്. ഞാന് മോനെ സ്നഗ്ഗി വാങ്ങാൻ പോവാണ്. മോനെ, ഒരു തൈര് കൂടി വാങ്ങിട്ട് വരണേ. എന്താ പറ്റിയത്? സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. പെട്രോള് കഴിഞ്ഞല്ലോ ദൈവമേ. അവൻ പോയിട്ട് കൊറേ നേരായല്ലോ. അല്ല, അബദ്ധം കാണിച്ചിട്ടുണ്ടാവോ? ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്താ പറ്റി? പെട്രോൾ തീർന്നച്ചാ, ഉന്തി കൊണ്ടുവരാ. ഞാൻ സീറ്റ് പൊന്തിക്കേടാ. പൊട്ടവന്റെ സ്റ്റാൻഡ് ഇട്ടിട്ട് സീറ്റ് പൊന്തിക്കേ. എന്താണെന്നറിയോ? ഇതാ പെട്രോള്. അപ്പൊ അച്ഛനല്ലേ പറഞ്ഞത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കാൻ പാടുള്ളൂ എന്ന്? ആ, അത് ശരിയാ. നീ അവിടെ നിക്ക്. ആ, കുപ്പി എടുക്ക്, ഇത് പകുതി ഓടിക്ക്. പകുതി എടുത്ത് നീ വെച്ചിട്ടെ, ബാക്കി ആ വണ്ടിയിൽ ഒഴിച്ചു. അത് നല്ല ബുദ്ധിയാണല്ലോ. അത് കൊള്ളാട്ടോ. ഇത്രയുള്ള കാര്യം, നീ എന്റെ മോൻ തന്നെ നോടാ, ബുദ്ധിയില്ലേ നിനക്ക്? ഞാൻ അത്ര അങ്ങോട്ട് ചിന്തിച്ചില്ല അച്ഛാ. വാ, ഒന്ന് സ്ഥലത്താണ് പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന. അല്ല, എന്താ അപ്പൊ? എന്താ, പ്ലാസ്റ്റിക് അല്ലേ? അത് പഴയ പ്ലാസ്റ്റിക് അല്ലേ? അത് ശരിയാ. എന്നാ പോവാ. നീ എന്തിനാടാ വണ്ടി ഇട്ടിങ്ങനെ ഇളക്കിയത്? വണ്ടിന്റെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഇളക്കി നോക്കിയത് വർക്ക് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിട്ട്. ഇന്നാ തീപ്പെട്ടി. ഇതെന്താ തീപ്പെട്ടി? ആ പെട്രോൾ ടാങ്ക് തുറന്നിട്ടേ അവര് തീപ്പെട്ടി അങ്ങോട്ട് കത്തിച്ചിട്. അന്നേരം അറിയാലോ അതിൽ എത്ര പെട്രോൾ ഉണ്ടെന്ന്. അത് ശരിയാ. ഇന്നൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു.